എല്ലാവർക്കും നമസ്കാരം ഇപ്പം ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ നമ്മുടെയോറും ഇഷ്ടസിയില്ലായ നമ്മുടെ മൗനരാഹത്തിൻ്റെ ഇന്നത്തെ ഒരു തകർപ്പൻ എപ്പിസോഡാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ തുടക്കത്തിലേക്ക് കാണിക്കുന്നത് അവിടെ വിക്രവും വിക്രത്തിൻ്റെ അമ്മൂമ്മയും അച്ഛനും എല്ലാം ഒരുമിച്ച് നിന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ആ സമയത്ത് വിക്രം പറയുകയാണ് ഇവൾ നമ്മളെ ഇതേപോലെയുള്ള ദ്രോഹങ്ങളൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുകയച്ച ഇവളുടെ പിടിയിൽ നിന്നും ഇനി നമുക്ക് രക്ഷപെടലില്ല ഇവൾ നമ്മൾ പുറത്തിറങ്ങി കഴിഞ്ഞാൽ നമ്മളെ ജയിലിലേക്ക് പറഞ്ഞു വിടുമെന്ന് പറയുമ്പോൾ മോനെ അതിനൊരേ ഒരു വഴിയെ ഞാൻ നോക്കിയിട്ട് കാണുന്നുള്ളൂ അവർ പറഞ്ഞതുപോലെ തന്നെ ഒരു കാരണവശാലും അവളുടെ ആ കല്യാണം നടക്കാൻ പാടില്ല ആ എന്ന് പറയുന്നവൾ ആരെയും വിവാഹം കഴിക്കാതിരിക്കണം അങ്ങനെ ഇരുന്നാൽ മാത്രമേ അവളെ നിനക്ക് കിട്ടുകയുള്ളൂ അവൾക്ക് ആ കുഞ്ഞിൻ്റെ തന്തയെന്ന് ചൂണ്ടിക്കാണിക്കാൻ വേറൊരാൾ വരാതിരുന്ന് കഴിഞ്ഞാൽ അവിടെ നീയായിരിക്കും പിന്നെ ആ കുഞ്ഞിൻ്റെ തന്ത അവക്ക് പിന്നെ നിന്നെ അംഗീകരിക്കേണ്ടതായിട്ട് വരും ആ സമയം ഇവളുടെ പിടിയിൽ നിന്നും നിനക്ക് രക്ഷപ്പെടാം അപ്പോൾ ഇവൾ നിന്നെ ജയിലിലാക്കാനൊക്കെ നോക്കിയാൽ ബാക്കി ആ സേനയും കിരണം ബാക്കിയുള്ളവരൊക്കെ നോക്കിക്കോളും അതിൻ്റെ അകത്ത് പിന്നെ നീ പേടിക്കേണ്ട കാര്യമില്ല പിന്നെ ഇവളുടെ അടിമയായിട്ടല്ല ആ വീട്ടിൽ നിന്നല്ല കൂടി തന്നെ നിനക്ക് ജീവിക്കാം കാരണം നിന്നെ അവക്ക് ആ കുഞ്ഞിൻ്റെ തന്തയായിട്ട് വേണമുള്ളത് കൊണ്ടായിരിക്കുമല്ലോ തിരിച്ചു വിളിക്കുക അതിന് ആ അവളുടെ വിവാഹം നടക്കരുത് ആരും അവളെ കെട്ടാൻ വരരുത് അതിനുവേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നീ തന്നെ നോക്കിക്കോണം എന്ന് പറയുന്നു അത് ശരിയാച്ചാ അതല്ലാതെ വേറൊരു വഴിയും ഞാൻ എൻ്റെ മുന്നിൽ കാണുന്നില്ല ഇനി ഈ എന്നെ കെട്ടാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിലും അവളും മറ്റൊരു ഭാര്യയായിട്ട് സുഖിച്ച് ജീവിക്കുന്നത് കാണാനായിട്ട് എനിക്ക് കഴിയില്ല അവൾ നരയിക്കണം അച്ഛാ അവൾ എൻ്റെ കണ്ണുമ്പിൽ കിടന്ന് നരയിക്കുന്നത് എനിക്ക് കാണണം അതിനു വേണ്ടിയെങ്കിലും ഞാൻ അവളുടെ വിവാഹം മുടക്കിയിരിക്കും ഇപ്പോഴവർ ഏതോ ഒരു കൊമ്പത്തെ ചെറുക്കനേയും പിടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് അവൻ്റെ വീട്ടിൽ ചെന്നു ഇതെങ്ങനെ പറഞ്ഞ് മുടക്കണമെന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാച്ചാ അത് വേണോടാ അത് വേണം ആ കിരൺ എന്ന് പറയുന്നവൻ അവൻ അഹ അഹങ്കാരത്തിൻ്റെ അങ്ങേയറ്റം നിൽക്കുമല്ലേ അവൻ്റെ പെങ്ങളെ ഒരാൾ പോലും കെട്ടാനില്ലാതെ നിൻ്റെ കാൽ ചൂട്ടിൽ വന്നവൻ ഒരു ഗതി ഇല്ലാതെ അവൻ്റെ പെങ്ങളെ കെട്ടാമോ എന്ന് യാചിക്കുന്ന ദിവസം വരും അതുവരെ നീ കാത്തിരിക്കണം അതിനു വേണ്ടി നീ ഇതൊക്കെ ചെയ്യണം ചിലപ്പോൾ തല്ലുകൊണ്ടൊന്നും ചവിട്ട് കിട്ടി എന്നൊക്കെ വരും എന്നാലും അതൊന്നും നോക്കണ്ട അവിടെ ആ കിരണം കല്യാണിയും രണ്ടു പേരും നരകിക്കുന്നത് നമ്മൾ കാണണം അവളുടെ കണ്ണീര് കൊണ്ട് അവർ രണ്ട് പേരും നോക്കി നിൽക്കുന്ന അവസ്ഥയിലേക്ക് നമുക്ക് കാര്യങ്ങൾ കൊണ്ടുവരണം അതാണ് ചെയ്യേണ്ടത് എന്ന് പറയാം അത് ഞാൻ ചെയ്തിരിക്കും അച്ച എന്നുകൂടി പറയുന്നു മക്കളെ ആ സ എന്ന് പറയുന്നവൻ മോനെ ഒന്ന് ഉപദ്രവിക്കാൻ നോക്കണേ എന്ന് പറയുമ്പോൾ അതൊക്കെ ഞാൻ നോക്കിയോളാം അമ്മേ അയാളുടെ മുന്നിൽ ചെന്ന് ചാടാണ്ടിരുന്ന പോരെ എന്ന് തന്നെ അച്ഛമ്മയോട് പറയുകയാണ് അവൻ വിക്രം ഇതേ സമയത്ത് പിന്നീട് കാണിക്കുന്നത് അവിടെ നമ്മുടെ കിരൺ വീട്ടിലേക്ക് കിരണും കല്യാണിങ്ങളെയും കൂടി ആ നേരെ ചെല്ലിയാണ് ഇന്നലെ ആ പർച്ചേസിംഗ് കാര്യങ്ങളൊക്കെ അവിടെ ചെന്ന് കഴിയുമ്പോഴേക്കും സി എസും രൂപയും സോണി എല്ലാവരും അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു കിരൺ വീട്ടിലേക്ക് ആദ്യമായിട്ടാണ് രൂപ കിരണ്ടെ വീട്ടിലേക്ക് നേരെ നേര ചുവിനെ കയറി വരുന്നത് നേരത്തെ പഴതയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് വേണമായിരുന്നു കയറി വരാനായിട്ട് വീട്ടിൽ കയറി വന്നു അവിടെ വന്നു കഴിഞ്ഞപ്പോഴേക്കും അവിടെ ഏകദേശം എല്ലാവരും എത്തിച്ചേർന്നു കിരൺ കല്യാണിയും എത്തിച്ചേർന്നു അവരുമെല്ലാം ഒരുമിച്ച് അവിടെ നിൽക്കുകയാണ് അപ്പോൾ കിരൺ പറയുന്നു എന്തായാലും അമ്മക്കിപ്പോൾ ഇവിടെ വരാനായിട്ട് പറ്റിയില്ലോ മെറ്റാരെയും പേടിക്കാതെ ഇവിടെ ഈ തിണ്ണയിൽ തന്നെ ഇവിടെ എല്ലാവരുടെയും ഒപ്പം പുറത്തേക്ക് നോക്കി നിൽക്കാനായിട്ട് പറ്റുമല്ലോ എന്ന് പറയുന്നു പറയാം അതെ മോനെ എനിക്ക് ആരെയും പേടിക്കേണ്ട കാര്യമില്ല എനിക്കെന്തായാലും എൻ്റെ മോൻ്റെ വീട്ടിൽ വരാനായിട്ട് പറ്റിയല്ലോ എന്ന് പറയുകയാണ് അപ്പോൾ കല്യാണി പറയുന്നു നേരത്തെയും വന്നിട്ടുണ്ടല്ലോ അമ്മ ആരെയും കാണാതെ ഇവിടെ എന്നെ കാണാനായിട്ട് എന്ന് പറയുമ്പോഴേക്കും അത് അമ്മായിമ്മയ്ക്കും മരുമകൾക്കും മാത്രം അറിയാവുന്ന കാര്യങ്ങളല്ലായിരുന്നു അത് ഞങ്ങളോട് പറയാം പിന്നെ അത് മോനറിയായിരുന്നല്ലോ മോൻ നിങ്ങളെല്ലാം കൂടി എന്നെ പറ്റിച്ചതല്ലേ എന്ന് പറയുമ്പോൾ പിന്നെ താനിവിടെ മോളെ കാണാനായിട്ട് വരുമ്പം ഞങ്ങൾ ഈ കാര്യങ്ങളൊന്നും അറിയില്ലെന്നാണോ താൻ കരുതിയിരുന്നത് തനിക്ക് ഞങ്ങളോട് സ്നേഹമുണ്ടെന്നും മോളെ കാണാൻ വരുന്ന കാര്യം ഇതൊന്നും മോള് ഞങ്ങളോട് പറഞ്ഞറിഞ്ഞതല്ല കിരൺ തന്നെ കണ്ടുപിടിച്ച് മോളെ കൊണ്ട് പറയിപ്പിച്ച കാര്യങ്ങളാണ് ആ സമയത്ത് അവിടെ കല്യാണിക്ക് ഞങ്ങളുടെ മുന്നിൽ പറയാതിരിക്കാൻ വേറെ മാർഗമൊന്നും ഇല്ലാതായി അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞതെന്ന് അപ്പോൾ കിരൺ പറയും അതെ വരുന്ന വഴിക്ക് ഒരു ചെറിയ സംഭവം ഉണ്ടായി എന്താ പറയുക അത് ഞാൻ ചോദിക്കണമെന്ന് നിങ്ങളെന്താ പോയിട്ട് ഇത്ര താമസിച്ചത് അതേ ഞങ്ങളെ കൊണ്ട് വരാൻ തുടങ്ങുമ്പോഴാണ് വഴി വെച്ച് ഒരു ശകു ഒരു ദുശുനത്തെ കാണുന്നത് അതാരാ ഇവളുടെ ആങ്ങള ആ വിക്രമെന്ന് പറയുന്നവൻ നിന്റെ പഴയ ഭർത്താവ് ഓഹ് ഭർത്താവ് അവൻ്റെ പേര് പറയുന്നത് പോലും എനിക്കിഷ്ടമല്ല ഏട്ടാ എന്ന് പറയുന്നു അവനിവിടെ അവനെ വഴി വെച്ച് കണ്ടു അവൻ പഴയ കല്യാണം മുടക്കി എൻ്റെ വീരവാദം പറയാനായിട്ടാണ് വന്നത് സോണിക്കൊരിക്കലും ഒരു ചെറുക്കനെ കിട്ടില്ല എന്നും അങ്ങനെ ഒരുത്തനെ കിട്ടിക്കഴിഞ്ഞാൽ ആ ആ കല്യാണവും മുടക്കും എന്നൊക്കെയാണ് അവർ വെല്ലുവിളിച്ചത് എന്നിട്ട് മോനെ നീ അത് കേട്ടോണ്ടെന്നോ എവിടുന്ന് കല്യാണി അവനെ പിടിച്ച ആ സമയം തന്നെ അവൻ്റെ രണ്ട് ചെവിക്കലും അടിച്ചു പൊട്ടിച്ചിട്ടാണ് പറഞ്ഞു വിട്ടിരിക്കുന്നത് ആ അതുമാത്രമല്ല ഞാനും ആവശ്യത്തിന് കൊടുത്തിട്ടുണ്ട് എന്നിട്ടും അവൻ അടങ്ങിയിട്ടില്ല അവൻ പറയുന്നത് അയ്യൻ സോണി കല്യാണം കഴിക്കാതെ വീട്ടിൽ തന്നെ ഇരുന്നു പോകുന്നു അവളെ ആരും കെട്ടാൻ വരില്ലെന്നും അവൻ്റെ കൂടെ കിട്ടാത്ത ഒരു സുഖവും അത് അവൾക്ക് മറ്റൊരാളുടെ കയ്യിൽ നിന്നും കിട്ടില്ല എന്നും അവളും കുഞ്ഞും തനിച്ചായിരിക്കും എന്നൊക്കെ പറഞ്ഞ് വെല്ലുവിളിച്ചിട്ടാ പോയല്ലേ ഞാൻ ആ സമയം അവൻ്റെ മുഖത്ത് നോക്കി വെല്ലുവിളിച്ചു വച്ചാൽ ഒരു കാരണം വച്ചാലും അങ്ങനെയൊന്നും നടക്കാനായിട്ട് പോകുന്നില്ല സോണിയുടെ വിവാഹം നടക്കും അത് ഞാൻ നടത്തുമെന്ന് ഞാനും അവൻ്റെ മുഖത്ത് നോക്കി വെല്ലുവിളിച്ചിട്ടുണ്ട് അവനും വെല്ലുവിളിച്ചിട്ടാണ് പോയത് അതൊക്കെ മുടക്കുമെന്ന് കരുതി അല്ല മോനെ അത് പിന്നീട് പ്രശ്നമാകാൻ സാധ്യതയുണ്ടോ അച്ചായനും മോനും ഇപ്പോഴും കൊച്ചിയിലുണ്ടല്ലോ അവരുടെ അടുത്തേക്ക് അടുത്തേക്കെങ്ങാനും ഇവർ ചെന്ന് അവരെ കണ്ടുപിടിച്ച് സോണിയെപ്പറ്റി കുറ്റോ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാലോ എന്ന് ചോദിക്കുന്നു ആ സമയം സോണി പറയുകയാണ് അങ്ങനെ പറയുവാണെങ്കിൽ പറയട്ടാമേ അവർക്ക് എന്നെ നന്നായിട്ട് തന്നെ അറിയാം എന്നെപ്പറ്റി ഒരു കാര്യവും അവരുടെ അടുത്ത് ഞാൻ മൂടി വെച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ അവിടെ അച്ചായനും ആ പിന്നെ ചർക്കൻ്റെ പേരും പറയുന്നുണ്ട് അപ്പോൾ അവർ രണ്ടുപേരും ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞാലും ഒരു കുഴപ്പമില്ല അവർ രണ്ടുപേരും അങ്ങനെ അറിഞ്ഞിട്ട് എന്നെ വേണ്ട എന്നെങ്ങനെ അങ്ങനെ അവർക്ക് തോന്നിക്കഴിഞ്ഞാൽ പൊയ്ക്കോട്ടെ അങ്ങനെ നിർബന്ധിച്ച് ആരുടെയും ഭാര്യയാകണമെന്നുള്ളതൊന്നും എനിക്കാഗ്രഹമില്ല എന്നെ മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട് എന്നാണ് ഞാനിപ്പോഴും അവരെ പറ്റി വി വിചാരിക്കുന്നത് അതേ മോളെ നീ ആ പറഞ്ഞത് നൂറ് ശതമാനം ശരിയായിട്ടുള്ളൊരു കാര്യമാണ് എന്ന് സി എസ് പറയുന്നു അങ്ങനെ ആയതുകൊണ്ട് തന്നെ മോളെ അച്ചായനും അച്ചാൻ്റെ മോനും നന്നായിട്ടറിയാം എൻ്റെ മോൾ ആരാണ് എന്ന് എൻ്റെ മോളുടെ ജീവിതം എന്താണ് എന്നുള്ളതും അവിടെ എങ്ങാനും ആ പ്രകാശ് എന്ന് പറയുന്നവനും അവൻ്റെ മോനും കൂടെയും കൂടി എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കഥകളുമായിട്ട് ചെന്ന് കഴിഞ്ഞാൽ ബാക്കി അത് എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നുള്ളത് ആ അച്ചായനെന്ന് നന്നായിട്ട് അറിയാം അവനും മറുപടിയും മേടിച്ചുകൊണ്ടേ അവരവിടുന്ന് വരത്തുള്ളൂ എന്ന് തന്നെ പറയുകയാണ് അപ്പം രൂപ പറയുന്നത് എനിക്ക് ചെറിയ പേടിയൊക്കെ ഉണ്ട് ഒന്നും പേടിക്കേണ്ട താൻ തനിക്ക് എനിക്കറിയാവുന്നല്ലേ അറിയാം എന്നാലും എന്നിട്ട് എന്നാലും ഇല്ലടോ എന്ന് പറയുകയാണ് ഈ സമയത്ത് പിന്നീട് കാണിക്കുന്നത് സരീനേ യാണ് രണ്ടുപേരും അപ്പുറത്ത് ജനലിക്ക് നോക്കിയിട്ട് അദ്ദേഹം നോക്കിയാൽ മമ്മി അവിടെ നിന്ന് കാണിക്കുന്നൊക്കെ നോക്ക് നോക്ക് എന്തൊക്കെയാണ് നടക്കുന്നത് എന്ന് പറയുമ്പോഴേക്കും അവരവിടെ നിന്ന് നോക്കിയാണ് അപ്പോൾ കിരണം കല്യാണിയും എല്ലാവരും കൂടെയും കൂടി അവിടെ രൂപയുടെ ഒപ്പം അവിടെ നിൽക്കുന്ന കാണുകയാണ് ചന്ദ്രസേനും കണ്ടില്ലേ ആ ചന്ദ്രസേനെ കൂടെ ഏത്ര ഇത്രയും നാളും നമ്മുടെ കൂടെ നിന്ന് ചതിക്കുവല്ലായിരുന്നു ആൻഡ് ചെയ്തത് ഇത്രയും നാളും നമ്മുടെ എല്ലാമാണെന്ന് പറഞ്ഞ് നമ്മുടെ ഒപ്പം നിന്നു എന്നിട്ട് അവരുടെ ഒപ്പമായിരുന്നു വെറുതെ എല്ലാം ഓരോ കാര്യങ്ങളും നമ്മൾ നോക്കി നിൽക്കാൻ നടന്നുകൊണ്ടിരുന്നത് അപ്പം ആ സ്വത്തുക്കളുടെയും കാര്യത്തിൻ്റെയും എല്ലാം പേരിൽ ചതി നടന്നതല്ലേ നമ്മളെ ശരിക്കും പറ്റിച്ചതല്ലേ എന്ന് ചോദിക്കുമ്പോൾ അതേ മോളെ ഇനിയിപ്പോൾ എന്ത് ചെയ്യണം എന്ത് ചെയ്യണം ഒന്നും നമ്മുടെ കൈ കിട്ടിയില്ല നമ്മൾ പ്രതീക്ഷിച്ച പോലെ ഒന്നും നടന്നില്ല എല്ലാം ഡാഡിയുടെ മണ്ടത്തരം തന്നെ മണ്ടരായ ഒരു ഡാഡിയുടെ പിന്നെ എന്താ നടക്കുക എന്ന് പറയുന്നത് അപ്പം രാഹുൽ അവിടെ നിന്ന് നോക്കിയിട്ട് മനസ്സിൽ പറയുകയാണ് രൂപേ നിൻ്റെ നാടകമെല്ലാം നല്ല രീതിയിൽ തന്നെ നടക്കുന്നുണ്ട് ഇങ്ങനെ തന്നെ പോട്ടെ ആ ചന്ദ്രസേന എന്ന് പറയുന്നവൻ കൂടുതലായിട്ട് നിന്നെ സ്നേഹിച്ച് തുടങ്ങട്ടെ അവൻ സ്നേഹിച്ച് 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 അങ് ഉയരങ്ങളിലേക്ക് എത്തുമ്പം അവനെ നീ വലിയൊരു കുഴിയിലേക്ക് തള്ളി ഇടണം അങ്ങനെ അവൻ നിൻ്റെ സ്നേഹത്തിൽ വീണും മരിക്കണം അതാണല്ലോ നമ്മുടെ പ്ലാൻ എല്ലാവരും ഇപ്പോൾ വിചാരിച്ചിരിക്കുന്നത് നീ അവനെ കാര്യമായിട്ട് തന്നെ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് അങ്ങനെയല്ല എന്ന് മറ്റുള്ളവരുടെ മുന്നിൽ നീ കാണിച്ചു കൊടുക്കണം രൂപേ എന്ന് പറയുകയാണ് അവരങ്ങനെ പ്ലാനിങ്ങും കാര്യങ്ങളെല്ലാം നിൽക്കുമ്പോൾ മനോഹർ വന്ന് ചോദിക്കുന്നു എന്താ എന്താ സറി നോക്കുന്നത് ഇന്ന് നോക്കിയാൽ മനുവേട്ട അവിടെ നടക്കുന്ന ആ ചന്ദ്രസേനും ആൻറ്റി ആൻറ്റി എന്ന് പറയുന്ന അവരും എല്ലാം ഒന്നായി എല്ലാവരും ഒന്നിച്ച് അവിടെ നിൽക്കുന്നു ഞാനപ്പോഴേ നിന്നോട് പറഞ്ഞല്ലേ അവരെ സൂക്ഷിക്കണമെന്ന് ഇപ്പോൾ എന്തായി എല്ലാം നീ കാണേണ്ടത് കണ്ടോ നീ ഇത്രയും തന്നെ സംഭവിച്ചു തന്നെ എല്ലാം വലുതെന്ന് വിചാരിച്ചോ ഇനി അവരുടെ കയ്യിൽ നിന്ന് ഒരു സ്വത്തുക്കളും ഒന്നും കിട്ടാനായിട്ട് പോകുന്നില്ല അവരൊന്നും നിനക്ക് തരാനായിട്ടും പോകുന്നില്ല എന്ന് അവരെ കൊല്ലണം എന്ന് പറയുമ്പോൾ എങ്ങനെ കൊല്ലാൻ നിനക്കൊന്നും കഴിയില്ല ആ കിരണം ും വിചാരിച്ചാൽ നിങ്ങളെ ആ നിഷ്പ്രയാസം ഇല്ലാതാക്കി കളയും രാത്രി ഒരിടത്ത് പോയി ഇരുന്ന് ഓർമ്മയുണ്ടോ അതേപോലെ ഇരിക്കണോ എന്നാൽ പിന്നെ അതിനെപ്പറ്റി ഒന്നും ആലോചിക്കേണ്ട എന്ന് പറയുകയാണ് ഇതേ സമയത്ത് പിന്നീട് കാണിക്കുന്നേ അപ്പോഴത്തേക്കും കല്യാണിയുടെ അമ്മ അകത്തു നിന്നും കേക്കുമായിട്ട് ഉള്ളിൽ നിന്ന് ഇങ്ങ് വരികയാണ് ആ സമയം ആ ഇതെന്താ മോനെ എന്ന് ചോദിക്കുമ്പോൾ ഇതോ ഇതൊരു കേക്ക് ഇന്നലെ ആഘോഷം നടക്കുന്ന പോകുന്ന ദിവസമല്ലേ അതുകൊണ്ട് കേക്ക് കട്ടിയത് എന്ന് ആഘോഷിക്കുന്നത് എന്താഘോഷം വിഷു എല്ലാം കഴിഞ്ഞില്ലേന്ന് ഇത് വിഷുവിൻ്റെ മാത്രമല്ല അമ്മേ എൻ്റെ അച്ഛനും അമ്മയും എല്ലാം ഒന്നിച്ച് ഇവിടെ ഈ വീട്ടിൽ വന്ന ദിവസമല്ലേ അതുകൊണ്ട് വിഷുവിൻ്റെ ആയിട്ടും എൻ്റെ അച്ഛനും അമ്മയും ഈ വീട്ടിൽ വന്നതിൻ്റെയൊക്കെ ആയിട്ട് ഈ കേക്ക് കട്ട് ചെയ്ത് നമുക്കിന്ന് ആഘോഷിക്കാം എന്ന് പറയുകയാണ് ശരി എന്നാൽ പിന്നെ മോൻ്റെ ഇഷ്ടം പോലെ എന്ന് തന്നെ സീസ് പറഞ്ഞ് അവർ ആ കേക്ക് കട്ട് ചെയ്യുകയാണ് അതിൽ നിന്ന് എല്ലാവർക്കും മുറിച്ച് എല്ലാവർക്കും കൊടുക്കുകയും ചെയ്യുന്നു അങ്ങനെ എല്ലാവരും ആ കേക്കിൻ്റെ പീസ് അങ്ങും ഇങ്ങും കഴിക്കുകയാണ് ഇത് കണ്ട് അവിടെ സറിയിനും ചാരിക്കുമൊന്നും മനസ്സിൽ സന്തോഷമില്ലാതെ നീറി നിൽക്കുമ്പോൾ അപ്പുറം വെറും പൊട്ടനായിട്ടും മാത്രം അവിടെ രാഹുലിൽ നിന്ന് ചിരിച്ചുകൊണ്ട് നിൽക്കുക എല്ലാം അവൻ്റെ പ്ലാനാണ് എന്നുള്ള ഒരു തെറ്റിദ്ധാരണയോട് കൂടി തന്നെ അങ്ങനെ നിൽക്കുന്നിടത്ത് ശരിക്കും ഇന്നത്തെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയും ചെയ്യുകയാണ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ വിചാരിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് മാത്രമല്ല പിന്നെ ഒരു കാര്യം കൂടെയും നമ്മുടെ കുടുംബങ്ങൾക്ക് ഇപ്പോൾ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും എല്ലാവരും കാണാൻ വരണം അപ്പോൾ താങ്ക്സ് ടാങ്ക്സ് അകേൻ ദീസ് ഔട്ട് ബൈ ബൈ ടാറ്റ